ാസ് നോക്കൂ ഇത് കാണേണ്ട കാര്യം കൊടകര കള്ളപ്പണ കേസ് ഈ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിവാദ വിഷയമാണ് അത് മുൻ നേതാക്കളിൽ ഒരാളായ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ഒരാൾ കൂടിയാണ് എന്ന കാര്യം ഓർക്കണം കൊടകര കള്ളപ്പണ കേസ് തെളിവുള്ള സംഗതിയാണ് ഇരുപത്തിയഞ്ചു ലക്ഷത്തിന്റെ പരാതി കൊടുത്തിട്ട് ഒന്നര കോടി പോലീസ് പിടിച്ചെടുത്ത സംഗതിയാണ് ഇത് ഗുരുതരമായ കേസാണെന്നും ഇതിന് വലിയ വഴികളുണ്ടെന്നും ഇതിന്മേൽ സീരിയസ് എൻക്വയറി വേണമെന്നും പോലീസ് ഇ ഡിയോട് ആവശ്യപ്പെട്ട സംഗതിയാണ് അത് ഉയർന്നു വന്നപ്പോ തെളിവുകളുള്ള ഒരു സംഗതി ചർച്ച ചെയ്യപ്പെടില്ല ഒരു തെളിവുമില്ലാത്ത ചില തിയറീസ് ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നു ധാർമികമായി ശ്രീ കൃഷ്ണദാസ് നിഷാദ് ബി ജെ പിക്ക് കൊടകര കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും നിഷാദിൻ്റെ ചോദ്യമടക്കം എത്രയോ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല ഏത് സംസ്ഥാനത്താണെങ്കിലും പോലീസ് ഒരാളുടെ മൊഴിയെടുക്കുമ്പോൾ ആ മൊഴിയെടുക്കുന്നയാൾ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള എത്രയോ കാര്യങ്ങൾ വൺ സിക്സ്റ്റി വൺ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി എഴുതി വെക്കുന്നു അതിന് എന്തെങ്കിലും വിലയുണ്ടോ നിയമപരമായ വിലയുണ്ടോ അതൊരു അതൊരന്വേഷണത്തിൻ്റെ ഭാഗമായി അന്വേഷിക്കാം അങ്ങനെ അന്വേഷിക്കുന്നതിൽ മൊഴി സ്വീകരിച്ചതിന് ശേഷം ആ മൊഴിയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താം അങ്ങനെ പോലീസ് ഏതെങ്കിലും ഒരു അന്വേഷണം നടത്തി ബി ജെ പിയുടെ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു രൂപ ഒരു രൂപ തൊട്ട് കണ്ടെടുത്തിട്ടുണ്ടോ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിന്നുള്ള ഇത് ബിജെത്തഞ്ചു ലക്ഷം രൂപ മോഷണം പോയി പരാതിയിൽ ഒന്നര കോടി രൂപ പോലീസ് പിടിച്ചെടുത്തു എന്ന കേസാണ് പിടിച്ചെടുത്ത കേസാണ് അതിൽ നിങ്ങൾക്ക് തർക്കമൊന്നുമില്ലല്ലോ അങ്ങനെ ഒന്നര കോടി രൂപ ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരൊഴുക്കുന്നു അന്വേഷിക്കാനുള്ള ബാധ്യത ആർക്കാണ് കൃഷ്ണദാസ് ആർക്കാണ് പോലീസിനാണോ കള്ളപ്പണം അന്വേഷിക്കേണ്ട ബാധ്യത റോബറി അന്വേഷിക്കാൻ പറ്റൂ കള്ളപ്പണം അന്വേഷിക്കേണ്ട ഏജൻസി മറ്റാരുടെ കയ്യിൽ കള്ളപ്പണത്തിന്റെ തുരുമ്പ് കണ്ടാൽ അതിൽ ഓടി ഏജൻസി ഇത്ര കാലമായിട്ടും ഒന്നും ചെയ്തിട്ടില്ല അത് മലയാളി മനസ്സിലാക്കിയിരിക്കെയാണ് നിങ്ങൾ പറയുന്നത് അതാ ഷാഫി പറമ്പിലും അവിടുത്തെ രാഹുൽ മാങ്കൂട്ടത്തിനും കൂടി ഒരു ട്രോളി ഉരുട്ടുന്നു അതിനകത്ത് കള്ളപ്പണം ഉണ്ടായിരിക്കാം ഇത് ജനം വിശ്വസിക്കും മറ്റേത് വിശ്വസിക്കില്ല എന്ന് പറയാൻ ചില്ലർ ധൈര്യം പോരാ